ഷാഫി പറമ്പിലിന്റെ ഏകാധിപത്യ ഷോയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നവമാധ്യമങ്ങളിലെ ഗർജിക്കുന്ന സിംഹമായ ഡോക്ടർ സരിൻ യൂത്ത് കോൺഗ്രസ് വിടുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ 8 മണ്ഡലം കമ്മിറ്റികൾ ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായി ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പിരിച്ചുവിട്ടതിനെതിരെയാണ് സരിന്റെ പ്രതിഷേധം. സ്വന്തം ഗ്രൂപ്പുകാരെ അല്ലാതെ മറ്റൊരാളെയും യൂത്ത് കോൺഗ്രസിലും വാഴിക്കില്ല എന്നുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നത് എന്നാണ് സരിന്റെ പരാതി. താൻ കൂടി പ്രവർത്തിക്കുന്ന മേഖലയിൽ പോലും മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ അതേക്കുറിച്ചൊന്ന് സംസാരിക്കാനോ ഒന്ന് ചർച്ച ചെയ്യാനോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായില്ല എന്നാണ് സരിന്റെ ആക്ഷേപം. പാർട്ടിയിൽ നടക്കുന്ന അടി വേറൊന്ന്, യൂത്തന്മാരുടെ ഇടയിലും ഇതുപോലെ തന്നെ. ഷാഫി പറമ്പിൽ വെറും ഷോ മാത്രമാണ് കാട്ടുന്നത് എന്നും സംഘടനാപരമായി യൂത്ത് കോൺഗ്രസ്സിന് എന്തെങ്കിലും സംഭാവന നൽകാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടില്ല എന്നും നേരത്തെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. ഷാഫി പറമ്പിൽ ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലെ തന്നെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ തനിപ്പിടി, തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. തന്നോടൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതൃതലത്തിലിരിക്കുന്നവർ ചിന്തിക്കുന്നത് അതുതന്നെ. അപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് മറച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സംഘടനയൊന്നും നന്നാവേണ്ട കാര്യമില്ല. വല്ലപ്പോഴ എവിടെയെങ്കിലും പോയി 3-4 അടി വാങ്ങിക്കുക, ഏതെങ്കിലും പാവപ്പെട്ട ചെറുപ്പക്കാർ അടിയും കൊണ്ട് ആശുപത്രിയിൽ കിടക്കും, അവർക്കെതിരെ കേസുണ്ടാകും, അതിലങ്ങ് അഭിരമിക്കാം എന്നാണ് കരുതുന്നത്. സംഘടനയെ വളർത്താൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസ്സിനുള്ളത് എന്നുള്ള ആക്ഷേപം ഉയരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ സരിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതികരിക്കാൻ തയ്യാറായത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സരിൻ രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിട്ട് പുറത്തേക്ക് പോയത്. പാലക്കാട് ജില്ലാ പ്രസിഡന്റിന് ഒരാളുണ്ട് എങ്കിൽ പോലും ആ പാലക്കാട്ടെ ജില്ലാ പ്രസിഡന്റിൻ്റെ ചുമതല കൂടി സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് സരിനുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ജനാധിപത്യമില്ല എന്നുള്ള ആക്ഷേപമാണ് സരിനെ പോലുള്ള ഒരാൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഭാവിയിലേക്കുള്ള വാഗ്ദാനം എന്നുള്ള നിലയിലൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഡോക്ടർ സരിനും. ജനകീയ കോടതിയിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾ കാലുമുടക്കി അടിച്ചെങ്കിലും ഇനിയും ഒരു പോരാട്ടത്തിന് ബാല്യമുണ്ട് എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സരിനെ പോലെയുള്ള ആളുകളെ യൂത്ത് കോൺഗ്രസിൽ തന്നെ അവഗണിച്ചാൽ മുകളിലേക്ക് വരുമ്പോൾ, പാർട്ടിയിലേക്ക് വരുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷം ഈ നാട്ടിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ള ജനകീയ പരിപാടികൾ എന്താണ്? അവിടെയും ഇവിടെയും ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ, ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ, ഞങ്ങളിപ്പോൾ ശരിയാക്കി കളയുമെന്ന് പറയുന്നതല്ലാതെ, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടോ എന്ന് പോലും പലപ്പോഴും അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പല സ്വപ്ന എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും മൊഴിയുമ്പോൾ അത് കേട്ടിട്ട് നേരെ വന്ന് പോലീസിൻ്റെ അടി വാങ്ങി പോവുക എന്നുള്ളതിനപ്പുറത്ത് യൂത്ത് കോൺഗ്രസ്സിനെ എവിടെയും കാണാനില്ല. അല്ലെങ്കിൽ പിണറായി വിജയനെ എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് കരിങ്കൊടി വീശണം. ഇനി ഈ രണ്ടോ മൂന്നോ പേർ എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചു കൂടുന്നു എന്നുള്ളതിനപ്പുറം ഒരു സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെയാണ് സരിൻ്റെ ഈ നിലപാടിനെയും കാണേണ്ടത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് ഏകാധിപത്യ പ്രവണതയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംഘടനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രം, സ്വന്തം ഗ്രൂപ്പ് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതാണ് സരിനെ പോലുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇപ്പോൾ സരിൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയതിന് പിന്നാലെ പാർട്ടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും, ആ ചുമതലയിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ അതിനെ ഗൗരവത്തോടെ കാണാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതാണ്.